ഇഷ്ടമുണ്ട്, മേളത്തിനോടുള്ള ഇഷ്ടമുണ്ട്. യാതൊരു വക സ്ഥാനമാനങ്ങൾ പറഞ്ഞ് തർക്കിക്കാതെ ആർക്കാണ് ആവശ്യം, എവിടെയാണ് ആവശ്യം, എങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കേണ്ടത് എന്നുള്ളത് അനുസരണയോടുകൂടി പ്രവർത്തിച്ച മഹാ കലാകാരന്മാരാണ്. അവർക്ക് നേരത്തെ കിട്ടേണ്ട പല അംഗീകാരങ്ങളും കുറച്ച് വൈകിപ്പോയി എന്ന കാര്യത്തിൽ സംശയമില്ല. പണ്ടൊക്കെ തിരുവനന്തപുരത്തിനൊക്കെ ഞാൻ ഒരു 1983 എനിക്ക് 30 വയസ്സ് തീരുന്നതിന് മുമ്പ് തിരുവനന്തപുരയിൽ ഞാൻ മേള പ്രമാണിയായി. അതൊരു സാഹചര്യത്തിൽ അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. ഞാൻ ആരോടും തട്ടിപ്പറിച്ചതല്ല, അത് ദൈവനിയോഗം എന്ന പോലെ എന്നിൽ എത്തിച്ചേർന്നതാണ്. ആരെ വിഷമിപ്പിച്ചിട്ട് ആരെ ദുഃഖിപ്പിച്ചിട്ടും അല്ല അമ്മ ആ സ്ഥാനം. ഞാൻ തന്നെ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ അന്ന് പ്രമാണിയായത്. ഞാനത് പറയുന്നത് അന്ന് അപ്പുറത്ത് ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരം നടക്കുകയാണ്. എല്ലാ പ്രമാണിമാരും അച്ഛൻ്റെ കൂടെ ആറാട്ടുപുഴയിൽ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരത്തിൽ പങ്കെടുക്കുന്ന ഒരു കാലഘട്ടം. 1981 അച്ഛൻ മാത്രം ആറാട്ടുപുഴയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. 1982 പൂരത്തിൽ ബാക്കി മുഖ്യമന്ത്രി മാറി, മന്ത്രിമാരെല്ലാവരും അവിടെ നിന്നു. അപ്പോൾ പ്രഗത്ഭരായ കലാകാരന്മാർ മുഴുവൻ ആറാട്ടുപുഴയിൽ നിലകൊണ്ടു. അങ്ങനെ വന്നപ്പോൾ ചാത്തക്കുളത്തിൻ്റെ പൂരത്തിന് അച്ഛൻ പ്രമാണിയായി. കൂടെ കൊട്ടാൻ തൊട്ടടുക്ക ഞാനും അതുപോലെ തന്നെ രാമകുണ്ടത്ത് ഉണ്ണിമാരാർ, അങ്ങനെ ഒരു ടീമിനെയാണ് ഒരുക്കിയത്. അന്ന് ഞാനിത് പറയുന്നത് എൻ്റെ മഹത്വം പറയാനല്ല, ചെണ്ടക്കാർ വേണം, 10 ചെണ്ട പൈക്കുളം പത്മനാഭൻ നായരോട് പറയാം, 10 ചെണ്ട അല്ലെങ്കിൽ 20 ചെണ്ട വെള്ളിത്തിരിത്തി ഉണ്ണി നായരോട് പറയാം, 10 ചെണ്ട ഗുരുവായൂർ ശിവരാമനോട് പറയാം. ശിവരാം അവരാരും ശിവരാമൻ്റെ ഇല്ലെന്ന്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെ കൂട്ടിയിട്ടാണ് അന്ന് 1983 അച്ഛൻ പൂരം നടത്തിയത്. അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന എല്ലാ പ്രമാണിമാരും ആറാട്ടുപുഴ ശാസ്താവിൻ്റെ പൂരത്തിലായിരുന്നു. തൃപ്പിക്കുളം അച്ഛനായുടെ നേതൃത്വത്തിൽ എൻ്റെ ഗുരുനാഥനടക്കം അപ്പുറത്ത് മേളംകൂട്ടാണ്. അങ്ങനെ ആദ്യത്തെ കൊല്ലം അച്ഛൻ പ്രമാണിയായി, മേളം കൂട്ടി 1982. 1983 അച്ഛനെ അസുഖം കാരണം കൊട്ടാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തൊട്ടടുക്ക ഞാനാണ് നിന്നിരുന്നത്, അതിൻ്റെ പേരിൽ ഞാൻ പ്രമാണിയായി. ആ കൊല്ലങ്ങളിലൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് പൈങ്കുളം പത്മനാഭൻ നായരും വെള്ളിത്തിരുത്തി ഉണ്ണി നായരും ഗുരുവായൂർ ശിവരാമൻ നായരും തുടങ്ങിയിട്ടുള്ള കലകളെ സ്നേഹിക്കുന്ന കലാകാരന്മാരാണ്. എന്തുകൊണ്ടും അവരെന്നേക്കാൾ സീനിയേഴ്സാണ്, പ്രായം കൊണ്ട് സീനിയേഴ്സാണ്. പ്രഭാകരൻ നായർക്ക് 74 വയസ്സ്, എനിക്ക് 70 തികഞ്ഞിട്ടില്ല. പൈങ്കുളം പത്മനാഭൻ നായർക്ക് അതിലും കൂടും, ഉണ്ണിയേട്ടനും അതിലും പ്രായം കൂടും. പ്രായമല്ല സീനിയോറിറ്റി, പ്രാഗൽഭ്യമാണെങ്കിൽ തന്നെ പ്രാഗൽഭ്യത്തിനെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത ഒരു പാരമ്പര്യം, ഒരു സാഹചര്യത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത ഒരു പാരമ്പര്യത്തിൻ്റെ വക്താക്കളാണ് പൈങ്കുളം പത്മനാഭൻ നായരും അതുപോലെ തന്നെ ഉണ്ണി നായരും പ്രഭാകരൻ നായരും എല്ലാം. അവരുടെ സന്മനസ് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ ഒക്കെ ആ കാലഘട്ടത്തിൽ വളർന്നു വലുതായതാണ്. ഞാൻ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രമാണിയായപ്പോഴും ഇവർ പത്മനാഭൻ നായരും പ്രഭാകരൻ നായരും എൽനിത്ര മേളത്തിലുണ്ടായിരുന്നു. പത്മനാഭൻ നായർ മുമ്പ് നിർത്തി, ഇദ്ദേഹം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ച മേള മേഖലകൾ നിരവധിയാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ അവർ കലാപരമായി കഴിവുള്ളവരാണ്, സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിക്കാത്തവരാണ്, ആത്മാർത്ഥതയുടെ പര്യായങ്ങളാണ്, വാക്കിന് വ്യവസ്ഥയുള്ളവരാണ്, പറഞ്ഞ സമയത്ത് കൃത്യമായ സ്ഥലത്ത് എത്തിച്ചേരും, കൃത്യമായ രീതിയിൽ ചോദിക്കും, ജോലി ചെയ്യുന്നതിന് കണക്ക് പറയില്ല. കാലത്തെ മേളം കഴിഞ്ഞാൽ വൈകുന്നേരത്തെ മേളത്തിന് എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയില്ല. 3 നേരം മേളം ഉണ്ടെങ്കിൽ 3 നേരം മേളത്തിന് നിൽക്കും. സന്ധ്യയ്ക്ക് തായമ്പയ്ക്ക് താളം പിടിക്കാൻ പോകണം. പത്മനാഭൻ നായരും പോവും, പ്രഭാകരൻ നായരും പോവും, എല്ലാവരും പോവും വേണമെങ്കിൽ. അവർ ഇതിനെല്ലാം കണക്ക് പറയുന്നൊരു കാലഘട്ടത്തിലല്ല വളർന്നതും ജീവിച്ചതും. അവർ ഈ കലയെ ഉപാസിച്ചവരാണ്. ഇവരൊക്കെയാണ്
ഉപാസകർ എന്ന് പറയാൻ യോഗ്യരായവർ എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ മനസ്സ് തുറന്ന് പറയുന്ന കാര്യമാണ്, അവരുടെയൊക്കെ സഹകരണത്തോണ്ടാണ് ഈ മേളകല നിലനിന്നതും ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയതും. യാതൊരു സംശയവുമില്ല, ഇവരൊക്കെ എന്നേക്കാൾ സീനിയേഴ്സ് ആണ്, സീനിയേഴ്സ് ആണ്, അത് പറയാൻ ഒരു മടിയുമില്ല. ഈ സീനിയോറിറ്റി നമ്മൾ അംഗീകരിക്കുന്നു. അതേസമയം പ്രവർത്തന മണ്ഡപത്തിലെത്ത് മണ്ഡലത്തിലെ എൻ്റെ പുറത്തുനിന്ന് കിട്ടിയാൽ ജൂനിയറായി ഒരു സാഹചര്യത്തിൽ അത് അങ്ങനെ വേണ്ടി വന്നതാണ്. അത് അവരെ നിർബന്ധിച്ച് ചെയ്തതല്ല, അവർ സന്തോഷത്തോടെ സഹകരിച്ചതാണ്. അതുകൊണ്ട് അവർ എന്നെ പോലുള്ള കലാകാരന്മാരെക്കാൾ കഴിവ് കുറഞ്ഞവരല്ല, കഴിവ് കൂടിയവരാണ് തന്നെ അംഗീകരിക്കാം. അതേസമയം വേദികളിൽ കൂടുതൽ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ സീനിയറായിട്ട് പരിഗണിക്കാൻ പറ്റാതെ വരുന്നു. ആ ഒരു പരിഗണന കിട്ടാത്തത് കൊണ്ടാണ് നേരത്തെ ഈ അംഗീകാരങ്ങൾ കിട്ടാതെ പോയത് എന്നും സമ്മതിക്കേണ്ടി വരും. എന്നിരുന്നാലും ഇന്ന് കലാലോകത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരല്ല തായ്വ ചക്രവർത്തി, മേള ചക്രവർത്തി, പഞ്ചവാദ്യ ചക്രവർത്തിമാര്, തായ്വക ചക്രവർത്തി ഒക്കെ സദസ്സിലും വേദിയിലും എല്ലാ ചക്രവർത്തിമാരും ഒത്തൊരുമിച്ചതാണ് പ്രഭാകരൻ നായരെ ആദരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും അർഹതയ്ക്കുള്ള അംഗീകാരം, അംഗീകാരത്തിൻ്റെ വലിപ്പമനുസരിച്ച് തന്നെ അദ്ദേഹത്തിന് കിട്ടിയത് നേരത്തെ പറഞ്ഞ ഇവിടെ പ്രതിപാദിച്ച ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ വാഴക്കാർ അമ്മയുടെ ആയാലും പൈങ്കുളദേവൻ്റെ ആയാലും വെങ്ങാലൂരപ്പൻ്റെ ആയാലും അനുഗ്രഹം ആണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ടും കിട്ടാനുള്ളത് കിട്ടേണ്ട സമയത്ത് കിട്ടും എന്ന് തന്നെയാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. അദ്ദേഹം പ്രവർത്തന രംഗത്ത് നിന്ന് വിശ്രമ ജീവിതം നയിക്കുകയാണ്. അനാരോഗ്യം ബാധിച്ച് അദ്ദേഹം വിശ്രമിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ നിറയില് വരച്ച വര കലാകാരന്മാർക്ക് ശിഷ്യന്മാർക്ക് സഹപ്രവർത്തകർ തോന്നിയത് പ്രഭാകരൻ നായരെ ആദരിക്കുന്നു. നാട്ടുകാരും നമ്മളെല്ലാവരും സഹകരിച്ച് അദ്ദേഹത്തിനെ ആദരിച്ചതും ബഹുമാനിച്ചതും വളരെയേറെ ഉചിതമായ സംഭവമാണ്. ഇത് പൈങ്കുളത്തിൻ്റെ അഭിമാനമായി, വാദ്യകലയുടെ അഭിമാനമായി എന്നും കലാലോകം വാഴ്ത്തും എന്ന കാര്യത്തിലും സംശയമില്ല. പ്രഭാകരനായിരിക്കും കുടുംബത്തിന് സർവൈശ്വര്യം നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ ആവേശത്തിൽ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ വിധത്തിൽ തിരുത്തി വായിക്കുക. തെറ്റ് പറഞ്ഞെങ്കിൽ വാക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയാനും മനസ്സുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് പ്രഭാകരൻ നായർക്ക് എല്ലാ ഐശ്വര്യം വരട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥതയോടെ. നന്ദി ശ്രീ പെരുവനമുക്കന്മാര. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി ശ്രീ കുഴക്കൂട്ട് കിഴക്കൂട്ട്.